സംസ്ഥാന യുവജനക്ഷേമ ബോർഡും ഏറ്റുമാനൂർ നഗരസഭയും സംയുക്തമായി സംഘടിപ്പിച്ച കേരളോത്സവം 2022 സമാപിച്ചു. നവംബർ 19-20 തീയതികളിൽ SFS പബ്ലിക് സ്കൂൾ ഗ്രൗണ്ട്, ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലാണ് മത്സരങ്ങൾ നടന്നത്. ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ നടന്ന സമാപന സമ്മേളനം സിനി ആർട്ടിസ്റ്റ് ഷാജി മാവേലിക്കര ഉദ്ഘാടനം ചെയ്തു. ഗ്രൂപ്പായിട്ട് ചെയ്യുന്നതിൽ തമാശ പ്രോഗ്രാം, കോമഡി സ്കിറ്റുകളൊക്കെ ചെയ്യുന്നതല്ലാതെ ഒരാളായിട്ട് പോയി ഇന്ന് പ്രോഗ്രാം ചെയ്ത് അങ്ങനെ എനിക്ക് അറിയില്ല. അപ്പൊ വെറുതെ നിങ്ങളുടെ മുമ്പിൽ നാണം കിടന്നല്ലോ എന്ന് വിചാരിച്ച് ഞാനത് ഞാൻ തുനിയുന്നില്ല. പിന്നെ നമ്മുടെ ഇന്നത്തെ ഫംഗ്ഷൻ സംസ്ഥാന യുവജനക്ഷേമ ബോർഡും ഏറ്റുമാനൂർ നഗരസഭയും സംയുക്തമായി സംഘടിപ്പിച്ച ഈ കേരളോത്സവം 2022 ഇതിനകത്ത് വരാനും നിങ്ങളെയൊക്കെ കാണാനും നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിക്കാനും ഇത് ഉദ്ഘാടനം ചെയ്യാനും ഒക്കെ എനിക്ക് ഒരു അവസരം കിട്ടിയതിൽ ഞാൻ വളരെയധികം സന്തോഷവാനാണ്. കാരണം എന്നും എൻ്റെ പ്രിയപ്പെട്ട ജനങ്ങളാണ് എന്നെ പ്രോത്സാഹിപ്പിക്കുകയും മുന്നോട്ട് പോകാൻ എനിക്ക് ഊർജ്ജം തരികയും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിവിടെ വരാൻ കാരണം വിനയൻ സാറിൻ്റെ എല്ലാമെല്ലാമായ വലകെ ഒരു അനിക്കുട്ടൻ എന്ന് പറയുന്നതാണ് കൺട്രോളറാണ് സിനിമയുടെ. അദ്ദേഹമാണ് എന്നെ വിളിച്ച് പറഞ്ഞു ഷാജി ഇതുപോലെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അതിന് പങ്കെടുക്കണമെന്ന് പറഞ്ഞു. പ്രോഗ്രാം കമ്മിറ്റി വർക്കിംഗ് ചെയർപേഴ്സൺ ഡോക്ടർ എസ് ബീന അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ലവ്ലി ജോർജ് പടികര സമ്മാനദാനം നിർവഹിച്ചു. വിദ്യാഭ്യാസ കലാ കായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം ജേക്കബ് ബി മാണി സ്വാഗതം പറഞ്ഞു. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VS വിശ്വനാഥൻ, DPC അംഗം കൌൺസിലർ ES ബിജു, കൌൺസിലർമാരായ ജോണി വർഗീസ്, സോമൻ MK, KK ശോഭനാകുമാരി, രശ്മി ശ്യാം, പ്രീതി രാജേഷ്, സെക്രട്ടറി ഫിറോസ് ഖാൻ A എന്നിവർ സംസാരിച്ചു. കേരളോത്സവത്തിൽ മുനിസിപ്പൽ തലത്തിൽ വിജയിച്ചവർ ജില്ലാ പഞ്ചായത്ത് മത്സരങ്ങളിൽ പങ്കെടുക്കും. I4U News, ഏറ്റുമാനൂർ.